ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗോൾഡ് സെൻറ്റർ പോയപ്പെടുത്ത ഒരു വീഡിയോ ആയിട്ടാണ്. അടുത്ത് കുറച്ച് കളക്ഷൻസൊക്കെ കാണാം. പിന്നെ മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ലാസ്റ്റായിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗോൾഡ് റിങ്ങിൻ്റെ കളക്ഷനും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മളിപ്പോൾ പോണത് ഷാർജ ഗോൾഡ് സെൻറ്ററിക്കാണ്. ഗോൾഡ് സെൻറ്റർ നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അറബ്സിൻ്റെ ജ്വല്ലറിയാണ് കേട്ടോ ഇവിടെ കൂടുതലും. ഒരുപാട് ഷോപ്പുകൾ അറബ്സിൻ്റെ ആണ് ഉള്ളത്. പിന്നെ ജോയാലുക്കാസ് ഉണ്ട്, പിന്നെ ഒരു ഡമാസും ഉണ്ട്. നമുക്ക് ഒക്കെ നോക്കാൻ പറ്റിയത് ഇവിടെയൊക്കെ ഈ അറബ്സിൻ്റെ ജ്വല്ലറിയിലൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതൊക്കെ കണ്ടോ, വലിയ പീസുകൾ. ഒരൊറ്റ പീസ് ഇട്ടാൽ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ടൈപ്പ്, കയ്യിൽ വളയൊക്കെ അങ്ങനെ ഭയങ്കര വലിയ വലിയ ഡിസൈനായിട്ടാണ് കാണുന്നത്. ഈ ഡിസൈൻ എനിക്ക് നല്ലൊരു വെറൈറ്റി ആയി തോന്നിട്ട്. ഒരു റിബൺ ഇങ്ങനെ കെട്ടി വെച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് തോന്നി. നമ്മൾ പോയത് ജോയാലുക്കാസിൽക്കാണ്. ഒരു റിങ് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരൊരു മാജിക് റിങ് കാണിച്ചെന്നിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഒരു സ്റ്റോണ്, പക്ഷേ അത് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്ലവർ പോലെ, അങ്ങനെ എന്താ പറയുക, ഒരു 2-in-1 ഡിസൈൻ ആയിട്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് കളേഴ്സ് അവർ കാണിച്ചു തന്നു കേട്ടോ. ഒരു വെറൈറ്റി പുതിയ മോഡൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ടൈപ്പാണ് അതിൻ്റെ സ്റ്റോണൊക്കെ. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് തോന്നി എനിക്ക് കണ്ടിട്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് ഇങ്ങനെ ഒറ്റ സ്റ്റോൺ ഉള്ളതായിരുന്നു, കുറച്ച് വലിയ സ്റ്റോണ്, ഒറ്റ സ്റ്റോൺ ഇങ്ങനെ ഉള്ളത്. അതാണ് ഞാൻ ചോദിച്ചതും. അപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രഷ്യസ് സ്റ്റോണിലൊക്കെ അങ്ങനത്തത് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ആ ഒരു സെക്ഷനിലാണ് പിന്നെ നമ്മൾ നോക്കിയത്. എനിക്കങ്ങനെ ഒരു പ്രഷ്യസ് സ്റ്റോൺ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാണാൻ കുറച്ച് വലിപ്പത്തിലുള്ള ഒരു എന്താ പറയുക, ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂ കളറിലോ ഒക്കെ ഉള്ള ഒരു സ്റ്റോൺ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. ഇതാണ് എനിക്ക് അവിടെ കണ്ടതിൽ പിന്നെയും ഇഷ്ടമായത് കേട്ടോ. ഇത് എമിത്തിസ്റ്റ് എന്നാണ് ഈ ഒരു സ്റ്റോണിൻ്റെ പേര്. ഇത് സെമി പ്രഷ്യസ് സ്റ്റോൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കാണിച്ചത്. ഇതിൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു റിങ്ങാണ് കേട്ടോ. ഇത് റൂബിയാണ്. അപ്പോൾ ഇതേക്കെ പോലെ ഉള്ളൊരു ഡിസൈനിൽ ഒരു ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു റിങ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീനൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ നോക്കിയപ്പോൾ ഉദ്ദേശമായിരുന്ന ഗ്രീനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കുറച്ച് ഈ ഡിസൈന് പോലെയല്ല, സ്റ്റോണ് ഗ്രീനാണെന്നേ ഉള്ളൂ. അത് കുറച്ചൊരു എന്താ പറയുക, ഒരു ജെൻസിൻ്റെ ഡിസൈന് പോലെ, ജെൻസിൻ്റെ മോതിരം പോലെയൊക്കെ തോന്നി കണ്ടപ്പോൾ. അവിടെ ജ്വല്ലറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എടുത്തിട്ട് ബാക്കി പിന്നെ നമ്മളവിടെയൊക്കെ ഫുള്ളൊന്ന് കാണുമല്ലോ. അവിടെയൊക്കെ നല്ല എന്താ പറയുക, പേളിൻ്റെ ഒക്കെ നല്ല ഡിസൈൻസിലുള്ള ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയ റിങ് പിന്നെ അവരവിടെ പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ പാക്കിങ്ങും ബില്ലിങ്ങും ഒക്കെ ആയിട്ട് ആരൊക്കെ അവിടെ ബിസി ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ നടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണല്ലോ. നമ്മൾ ഉപയോഗിക്കാത്ത ടൈപ്പ്, അതായത് കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ജ്വല്ലറിലൊക്കെ അധികം ഓരിങ്ങനെ പുറത്ത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവുക, അധികം അങ്ങനത്തെ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ചെറിയ ഡിസൈനുകളിലുണ്ട് കേട്ടോ, സിമ്പിളായിട്ടുള്ള നെക്ലസ്സുകൾ, പിന്നെ വള, ബ്രേസ്ലെറ്റ്, ഇങ്ങനെ എല്ലാതും കണ്ടു. എല്ലാതും നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന റിങ്. ഒരു സിമ്പിൾ ഡിസൈനിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു റിങ്ങാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ കയ്യിലുള്ള ഇവിടെ ഉള്ള കുറച്ച് റിങ്ങിൻ്റെ കളക്ഷനാണ് കാണിക്കാൻ പോണത്. ഇതാണ് എൻ്റെ റിങ് ഓർഗനൈസർ. ഇതൊരു DIY ആണ്. ഞാൻ ചോക്ലേറ്റ് ബോക്സിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം എല്ലാ റിങ്ങും കൂടി ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ ഓരോ ബോക്സിലല്ലേ കിട്ടുക. അപ്പോൾ അതെല്ലാം കൂടി വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ബോക്സാണിത്. വെറുതെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതിന്നൊരു വെൽവെറ്റിൻ്റെ പീസ് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സിൽ വെച്ചതാണ്. എന്നിട്ട് ഇങ്ങനെ ചെറിയ കട്ട് മാർക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് ഓരോ സ്പേസിൽ ഓരോ റിങ് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് ഫാൻസി റിങ്ങുകളും ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ എൻ്റെ ഗോൾഡിൻ്റെ റിങ്ങുകളും എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് വെക്കൽ. ഇതാകുമ്പോൾ നല്ല സൗകര്യമാണ്. നമുക്ക് ജസ്റ്റ് ഇനി അതിൽ സ്പേസ് ഉണ്ട് വെക്കാൻ. പിന്നെ മാത്രമല്ല ഒന്നും ഓരോ എല്ലാം കൂടിയും കൂട്ടിയിരുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എന്താ പറയുക, അതിൻ്റെയൊക്കെ സ്റ്റോൺ ഉള്ളത് തന്നെയാണ് അധികം. അപ്പോൾ ആ സ്റ്റോണിൻ്റെ ഷൈനിങ് ഒന്നും പോവാത്ത രീതിയിൽ നമുക്ക് ഞാൻ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ. ഞാൻ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു ഷോപ്പിലൊക്കെ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ കിട്ടുമെന്ന്. പക്ഷേ അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഇവിടെ ഷോപ്പിലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഓൺലൈനിലൊക്കെയാണ് ഉണ്ടായിന്. അപ്പോൾ അതൊന്നും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കൈ കിട്ടൂലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പഞ്ച് കിട്ടിയപ്പോൾ വേഗം അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് എൻ്റെ കയ്യിലുള്ള ഗോൾഡിൻ്റെ റിങ്ങുകളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇത് എന്താ പറയുക, ഇങ്ങനെ മൂന്ന് സ്റ്റോൺ വരുന്ന രീതിയിൽ, മൂന്ന് ഫ്ലവറിൻ്റെ ഷേപ്പിൽ സ്റ്റോൺ വരുന്ന രീതിയിൽ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതൊരു വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ ജോയാലുക്കാസ് തന്നെ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഒരു ഡിസൈൻ. ഞാൻ മുന്നേ അനിയത്തിൻ്റെ കല്യാണത്തിന് ഇങ്ങനെ ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. പക്ഷേ ഇത് എപ്പോഴൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ പോകുമ്പോൾ. ഇത് പാർട്ടി വെയർ ആണ്, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഇപ്പോൾ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറത്ത് പോകുമ്പോഴും ഇപ്പം അങ്ങനെ ഉപയോഗിക്കലില്ല. പിന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള ചെറിയ ഡിസൈനുകളിലൊക്കെ ഉള്ളതുണ്ട്. അത് കല്യാണത്തിൻ്റെ ഒക്കെ സമയത്തൊക്കെ വാങ്ങിയില്ലേ, നമുക്ക് എപ്പോഴും ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന കുറച്ച് റിങ്ങുകൾ ഞാൻ അന്ന് തന്നെ വന്നപ്പോൾ വരുമ്പോൾ തന്നെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മളിവിടെ അങ്ങനെ വെക്കൂലല്ല. എന്താ പറയുക, നമുക്ക് അങ്ങനെ സേഫായിട്ട് വെക്കാനുള്ളൊരു ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഇതൊക്കെ എൻ്റെ മഹറിലുള്ള ഉള്ളതായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസാണ്, ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിൽ ഉള്ളതാണ്. പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് ഒന്നും പോവാനോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡ്രസ്സിലോ ഒന്നും കൊളുത്താനോ ഒന്നുമില്ലല്ലോ. പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് റിങ്ങാണ്. ഒരു റിങ്ങല്ല, ഒരു മൂന്ന് റിങ്ങുകൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ലൊരു പാർട്ടി വെയർ ആണ്. എന്നാൽ ഇത് അത്ര എന്താ പറയുക, വലിയൊരു റിങ്ങൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള റിങ്ങുകൾ തന്നെയാണ് ഓരോന്നോരോന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ കയ്യുമ്പോൾ ഫുൾ അയിഞ്ഞ് വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഇടാൻ. എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ അധികം ഞാനിത് ഇടലുണ്ട് കേട്ടോ. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ട് പോവും. അതായത് ഇപ്പം നമ്മൾ സാരി കൊടുക്കുകയാണെങ്കിലും പിന്നെ പർദ്ദയാണെങ്കിലും ഒക്കെ മാച്ചായിട്ട് പോവും. നല്ല നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ, എനിക്ക് നല്ല ഇഷ്ടമാണിത്. റിങ് ഓരോന്നും സെപ്പറേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള ചെറിയ ഡിസൈനിലുള്ള റിങ്ങാണ്. അപ്പം കുട്ടീൻ്റെ അടുത്ത് കൊണ്ട് പോകാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇതിട്ടാൽ. ഇതൊരു സിൽവറിൻ്റെ റിങ്ങാണ് കേട്ടോ. എൻ്റെ അടുത്ത് ആകെ ഈ ഒരു സിൽവറിൻ്റെ റിങ് തന്നെ ഉള്ളൂ. ഇതിങ്ങനെ ഒരു വലിയൊരു സ്റ്റോണും പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളും വെച്ചിട്ടുള്ളതാണ്. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതിനു. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇടുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊന്നും നിൽക്കുമ്പോൾ അങ്ങനെ ഇടില്ല. പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഇത് കയ്യിലിടലുണ്ട്. കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ, അത് കുറേ ആയി വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് കുറച്ചിങ്ങനെ കളറ് മങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് പുളിയും പിന്നെ ഷാമ്പു ഒക്കെ ഇട്ട വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ വരും. ഇത് മൂന്നും ഇപ്പോൾ ലാസ്റ്റ് അടുപ്പിച്ചടുപ്പിച്ചുള്ള വെഡിങ് ആനിവേഴ്സറികളിൽ വാങ്ങിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വാങ്ങിച്ച ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ചു തന്നില്ലേ, റൂബി. ഇത്
നല്ല റഫ് യൂസാണ്. ഞാനത് വാങ്ങിയത് അന്ന് മുതൽ ഇത് സ്ഥിരമായിട്ട് കയ്യിലിടുന്നുണ്ട്. വീട്ടിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്കിത് ഇടാനും നമുക്ക് ഇട്ടാലൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഡിസൈന് അങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ആ സ്റ്റോണ് ഫിക്സ് ചെയ്തിട്ടുള്ളതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ഡ്രസ്സ് മേലൊന്നും തട്ടി വലിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഇത്രയും യൂസ് ചെയ്തിട്ടും അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സൊന്നും ആ ഒരു സ്റ്റോണിൻ്റെ ബ്രൈറ്റ്നെസ്സിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് ആ വാങ്ങിയ പോലെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അതുപോലത്തെ ഒന്ന് വാങ്ങണമെന്ന് തോന്നിയത്. ഇതാണിപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് വാങ്ങിച്ചത് കേട്ടോ, പുതിയത്. ഇതും അവർ പറയണത് ഇത് ബ്രൈറ്റ്നെസ് ഒന്നും പോകില്ല, നല്ല സ്റ്റോണാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇനി ഇപ്പോൾ ഞാനിപ്പോൾ കൈമ ഇതന്നെയാണ് പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതിൻ്റെ ഇതുപോലെ തന്നെ ആ സ്റ്റോൺ ഫിക്സ് ചെയ്തതൊക്കെ നല്ല എന്താ പറയുക, ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളതൊക്കെ. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇട്ടിട്ടൊന്നും. അപ്പോൾ ഞാനിപ്പോൾ അത് എന്താ പറയുക പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്റ്റോണൊക്കെ എന്തെങ്കിലും ഇതാവോ എന്നുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചായിരുന്നു. ഇതും ജോയാലുക്കാസ് നിന്ന് വാങ്ങിയതാണ്. ആ റൂബി ഇവിടെ നിന്ന് വാങ്ങിച്ച് മലബാറിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇത് സായിറക്കൊറ്റൊക്കെ പോയി വാങ്ങിയതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് കുറച്ച് എന്താ പറയുക കുറച്ച് ഷാർപ്പാണ് ഇതിൻ്റെ സ്റ്റോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വലിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകണമെങ്കിലൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇനി ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് ഫാൻസി റിങ്ങുകൾ കാണിച്ചു തരാം. വലിയ ഡിസൈനിലുള്ള, പൊതുവെ വലിയ ഡിസൈനിലുള്ള റിങ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ഭയങ്കര ഹെവി ആയിട്ടുള്ള റിങ്ങുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യലില്ല. കുട്ടീനെ കയറ്റുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അവൻ്റെ അടുത്ത് ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇതിൻ്റെ കയ്യിൽ വന്നിട്ട്. ഈ ഒരു റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇടലുണ്ട് കേട്ടോ. അതൊക്കെ ഇതൊക്കെ ഞാൻ മെയിനായിട്ട് നാട്ടിൽ പോകുമ്പോഴൊക്കെയാണ് കൊണ്ടുപോകല്. നാട്ടിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ ഇടുക. കാരണം അങ്ങനത്തെ പാർട്ടികളും കല്യാണവും ഇതൊക്കെ ഉണ്ടാവുക നാട്ടിലല്ലേ ഇവിടെ. അപ്പോൾ അങ്ങനെ ഉള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ യൂസ് കുറവാണ് ഇതിനൊക്കെ. പക്ഷേ എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ടും കൊണ്ടുവരും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും കൊണ്ടുപോകും. അതേപോലെ തന്നെ ഇതും കുറച്ച് ഹെവിയാണ്. ഇതൊക്കെ നമ്മൾ ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഇങ്ങനെ വാങ്ങിയതാണ്. റെഡ് ഡ്രസ്സിന് അങ്ങനെയൊക്കെ ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കണ്ടൊക്കെ വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് ഇതൊക്കെ. നമ്മൾക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിന് കുറച്ചൊരു വെയിറ്റാണ് ഇതൊക്കെ ഇട്ടാൽ. ഇത് ഞാനിവിടെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതും എല്ലാതും ഇവിടുന്ന് വാങ്ങി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിങ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഞാൻ സ്പ്ലാഷിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഇത് കാണാൻ നല്ല വലുതാണെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക പാർട്ടി വെയർ ആയിട്ട് എന്നുള്ളതല്ല. ഇത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഇടാൻ പറ്റുന്ന, ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു റിങ്ങാണ്. പിന്നെ മാത്രമല്ല ഇതിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളുത്തി വലിക്കുന്ന ബുദ്ധിമുട്ടും ഷാർപ്പായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനില്ല കേട്ടോ. കാണുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട് ഇതിട്ടാലും ഇല്ല. പക്ഷേ ഇതിന് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിലല്ല അതിൻ്റെ ഇത്. അപ്പോൾ നമ്മളെ കയ്യിൻ്റെ ഏകദേശം കയ്യെ മടക്കാൻ കുറച്ചൊരു പണി വരുന്നുണ്ട്. ഇത് എനിക്ക് താത്ത വാങ്ങി തന്നൊരു റിങ് ഉണ്ട്. ഇതാണ് ഇപ്പം എൻ്റെ കളക്ഷനിലെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഫാൻസിൻ്റെ സെക്ഷനിൽ. അപ്പോൾ ഇത് താത്ത ഇപ്പോൾ വന്നതിന് ശേഷം അവൾ വാങ്ങി തന്നാണ്. അപ്പോൾ ഇത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിപ്പമൊക്കെ തോന്നിയെങ്കിലും തീരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു റിങ്ങാണിത്. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മോതിരിട്ടെടുക്കണം തന്നെ തോന്നില്ല. അങ്ങനെ അത്രയും വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതാണ്. നല്ല എന്താ പറയുക ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോണൊക്കെ ഉള്ളതാണ് കേട്ടോ. കളറൊന്നും പോകുന്നില്ല അത്. ഇത് ഞാൻ ഇവിടുന്ന് ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു റിങ്ങാണ്. ഞാൻ ആകെ ഇതൊറ്റൊന്ന് മാത്രമേ ഓൺലൈനിൽ ഇന്നുവരെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എന്തോ ഒരു ഇതിലിങ്ങനെ ഫ്രീ ഡെലിവറിക്ക് കുറച്ച് പൈസ കുറവുണ്ട്. അപ്പോൾ അത് തികക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു റിങ്ങും കൂടി ഉണ്ടായിരുന്നു. രണ്ടെണ്ണം കൂടി ഒരുമിച്ചാണ് ഇത് ഇടുന്നത്. ഇങ്ങനെ ആ ഒരു റെഡ് സ്റ്റോണില്ലാതെ പിന്നെ ആ ഒരു പ്ലെയിൻ ഇതിന്മേൽ കുറേ വൈറ്റ് സ്റ്റോണാണ്, കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസാണ് അതിമുള്ളത്. അതുപോലത്തെ ഒരു റിങ്ങും കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് ഇത് ഇടേണ്ടത്. പക്ഷേ അത് നാട്ടിൽ പോയപ്പോൾ ഒന്നിൻ്റെ അടുത്തൊന്നും മിസ്സായി. കുറച്ചൊരു ലൂസ് ഉണ്ട് ഇത്. ഇതിൻ്റെ സ്റ്റോണ് വെച്ചേക്കണതൊക്കെ അതിൻ്റെ ഒരു ഫിക്സ് ചെയ്തേക്കണൊക്കെ ഒരു വേറൊരു മോഡലാണ് കേട്ടോ. പക്ഷേ അതിങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കുട്ടീനെ കയറ്റാവുമ്പോൾ ഇടാനൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാനത് ഉപയോഗിക്കലുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു റിങ്ങാണ് കേട്ടോ. ഒരു വെറൈറ്റിയാണ് അത്. മറ്റേ റിങ്ങും കൂടിയും ഉണ്ടായിട്ട് ഇടുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫാൻസി ആകുമ്പോൾ ചിലപ്പോൾ കുറേയൊക്കെ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ കളറൊക്കെ ഇങ്ങനെ മങ്ങി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതൊക്കെ പിന്നെ ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോഴും ഇതൊക്കെ കുറച്ച് മുന്നേ വാങ്ങിയതൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഇപ്പോഴും നല്ലതായിട്ടുള്ളത് മാത്രമേ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ളൂ. പൊതുവേ എനിക്ക് ഇഷ്ടം റിങ് ഇടാനാണ് കേട്ടോ. നമ്മൾ വളയും പിന്നെ അല്ലെങ്കിൽ വാച്ച് വലിയ
വലിയ വാച്ചുകൾ എനിക്കിഷ്ടമാണ്. പിന്നെ അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കല്. പിന്നെ എന്താ പറയുക, ചെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നിപ്പോൾ നമ്മൾ ഈ സ്കാർഫും തന്നിടുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയിന് കമ്മൽ അതിലൊന്നും വലിയൊരു കാര്യം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അങ്ങനെ വാങ്ങിക്കലില്ല. ഈ ഒരു റിങ്ങാണ് എനിക്ക് എത്ര കിട്ടിയാലും ഭയങ്കര ഇഷ്ടം. പിന്നെയും പിന്നെയും വാങ്ങാനും ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയാലും പിന്നെയും നോക്കലും ഇത് തന്നെ ഇരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കളക്ഷൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയുള്ളൂ അത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.